മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യത്തെ അപ്ഡേറ്റായി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്, ഇന്നലെ നടന്ന റോ എപ്പിസോഡിൽ ബെക്കി ലിഞ്ചിൻ്റെ യഥാർത്ഥ എതിരാളിയായി NXT വുമൺസ് ചാമ്പ്യൻഷിപ്പിന് വരേണ്ടിയിരുന്നത് ടെഗൻ നോക്സ് ആണെന്നുള്ളത് ഞാൻ പങ്കുവച്ചിരുന്നു. എന്നാൽ ടെഗൻ നോക്സ് വരുന്നത് നമുക്ക് കാണാൻ സാധിച്ചില്ല. പകരം നട്ടാലിയ വന്ന് ബെക്കി ലിഞ്ചിനെതിരെ മത്സരിക്കുന്നതും പരാജയപ്പെടുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഒറിജിനൽ സ്ക്രിപ്റ്റിൽ നിന്ന് മാറ്റം വരുത്താനുള്ള കാരണം എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കിപ്പോൾ ഒരു അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ട്. ടെഗൻ നോക്സിന് ഒഴിവാക്കാനുള്ള കാരണം വിൻസ് മക്മാൻ ആണ് ആ ഒരു തീരുമാനം എടുത്തത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ഈ ഒരു റിപ്പോർട്ട് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ടെഗൻ നോക്സ് കുറച്ച് മാസങ്ങളായി WWE റോ എപ്പിസോഡിൽ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു വുമൺ റെസ്ലറല്ല, ആക്റ്റീവ് അല്ലാത്ത ഒരു താരമായതുകൊണ്ട് തന്നെ ടെഗൻ നോക്സ് തിരിച്ചു വരുന്ന സമയത്ത് തന്നെ ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരം ഒരു ഓപ്പർച്യൂണിറ്റി ഒന്നും കൊടുക്കണ്ട എന്നുള്ളത് വിൻസ് മക്മാൻ പറഞ്ഞത് കൊണ്ടാണ് ടെഗൻ നോക്സിനെ ആ ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരം കളിക്കേണ്ട സ്ക്രിപ്റ്റിൽ നിന്ന് മാറ്റി നട്ടാലിയെ റീപ്ലേസ് ചെയ്തത് എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിരുന്നത്. കൂടാതെ ബെക്കി ലഞ്ച് ടെഗൻ നോക്സിനെതിരെ മത്സരിക്കാനാണ് ആവശ്യപ്പെട്ടത് അല്ലെങ്കിൽ ബെക്കി ലഞ്ച് ആഗ്രഹിച്ചത് ടെഗൻ നോക്സിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യാനാണ്. മത്സരത്തിൽ ബെക്കി ലഞ്ച് തന്നെയാണ് ആരെ നേരിട്ടാലും ടൈറ്റിൽ റീട്ടേൺ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് അതുപോലെ തന്നെ നടക്കുകയും ചെയ്യും. പക്ഷേ ബെക്കി ലഞ്ചിൻ്റെ ആഗ്രഹം തള്ളിക്കളഞ്ഞുകൊണ്ട് നട്ടാലി എന്ന വെറ്ററൻ റെസ്ലറിനെയാണ് വിൻസ് മക്മാൻ ചൂസ് ചെയ്തത്. ടെഗൻ നോക്സിന് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന ഒരു ടെലിവിഷൻ വീക്കിലി പ്രോഗ്രാമിൽ ക്ഷിയാലി എന്ന റെസ്ലറിനെതിരെ മത്സരം കൊടുത്തിരുന്നു. ടെഗൻ നോക്സിനെ ഒഴിവാക്കാനുള്ള കാരണം അത് വിൻസ് മക്മാൻ എടുത്ത തീരുമാനമാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. രണ്ടാമത്തെയും അവസാനത്തേതുമായ അപ്ഡേറ്റ്, സൂപ്പർ താരമായ റാൻഡി ഓർട്ടൺ WWE പെർഫോമൻസ് സെൻറ്ററിൽ വന്ന് ട്രെയിനിങ് ചെയ്ത് തിരികെ പോകുന്ന സമയത്തുള്ള ഒരു വീഡിയോ, കുറച്ച് സെക്കൻഡുകൾ ദൈർഘ്യമുള്ള ഒരു വീഡിയോ നമുക്ക് ലഭിച്ചിരുന്നു. ആ ഒരു അപ്ഡേറ്റ് രാവിലെ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചിരുന്നു. റാൻഡി ഓർട്ടൺ WWE റിങ്ങിലേക്ക് ഫുൾ ടൈം ഒരു റിട്ടേൺ നടത്തിയാൽ റാൻഡി ഓർട്ടൺ ഇനി ഏതൊക്കെ റെസ്ലേഴ്സിനെതിരെ സ്റ്റോറി ചെയ്യാൻ ബാക്കിയുണ്ട് അല്ലെങ്കിൽ സ്റ്റോറി ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു ലിസ്റ്റാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തേത് കോഡി റോഡ്സാണ്. കോഡി റോഡ്സും റാൻഡി ഓർട്ടനും തമ്മിലുള്ള സ്റ്റോറി എന്തായാലും നടക്കും. റാൻഡി ഓർട്ടൻ്റെ തിരിച്ചുവരവ് ഇപ്പോൾ ഏകദേശം ഉറപ്പായിട്ടുണ്ട്. റാൻഡി ഓർട്ടൻ തിരികെ വന്ന് നിലവിൽ ഫേസ് ഓഫ് ദി കമ്പനി എന്ന നിലയിൽ ടോപ്പ് ഫേസ് ക്യാരക്ടറായി നിൽക്കുന്ന കോഡി റോഡ്സിനെതിരെ മത്സരിക്കുകയും കോഡി റോഡ്സ് ആ ഒരു സ്റ്റോറി ലൈനിൽ വിജയിക്കുന്നത്, അതായത് ആധിപത്യം കാണിക്കുന്നതായിട്ടായിരിക്കും ആ ഒരു സ്റ്റോറി നമുക്ക് കാണാൻ സാധിക്കുക. ഈ ഒരു സ്റ്റോറി ലൈനിൻ്റെ ഭാഗമായി റാൻഡി ഓർട്ടൺ WWE നിന്ന് മാറി നിൽക്കുന്ന സമയത്ത് അദ്ദേഹം ഫേസ് ക്യാരക്ടറായിരുന്നു. എന്നാൽ കോഡി റോഡ്സിനെതിരെ സ്റ്റോറി ചെയ്യുന്ന സമയത്ത് റാൻഡി ഓർട്ടൺ ഹീലാകാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ റെസ്ലർ മാറ്റ് റിഡലാണ്. അപ്പോൾ എങ്ങനെ ഈ ഒരു സ്റ്റോറി ലൈനിലേക്ക് എത്തുമെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു സ്റ്റോറി ലൈനിൻ്റെ ആംഗിൾ തന്നെയാണ്. RK ബ്രോ എന്ന് പറയുന്ന ടീമിൽ അംഗമായിരിക്കുന്ന സമയത്ത് മത്സരത്തിൽ പരാജയപ്പെട്ടതിന് ശേഷമാണ് റാൻഡി ഓർട്ടൻ്റെ ഇഞ്ചുറി അപ്ഡേറ്റൊക്കെ WWE പുറത്തേക്ക് വിട്ടത്. പിന്നീട് അതൊരു റിയൽ ഇഞ്ചുറി ആണ് എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിച്ചു. ഇപ്പോൾ ഒരു വർഷത്തിലധികമായി റാൻഡി ഓർട്ടൺ മാറി നിൽക്കുകയാണ്. അപ്പോൾ റാൻഡി ഓർട്ടൺ മാറുന്ന സമയത്ത് റിഡലിൻ്റെ ഒപ്പമുള്ള ആ ഒരു ടാഗ് ടീം റീയൂണിയൻ ചെയ്യിപ്പിച്ചുകൊണ്ട് റാൻഡി ഓർട്ടനെ തിരിച്ചു വരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി റാൻഡി ഓർട്ടനെ റിഡലിനെയോ അല്ലെങ്കിൽ റാൻഡി ഓർട്ടനെ റിഡിലോ ആക്രമിക്കുന്നു. റിഡിൽ വേണമെങ്കിൽ റാൻഡി ഓർട്ടനെ ആക്രമിച്ചുകൊണ്ട് റിഡിലിൻ്റെ ഒരു ഹീൽ ടേൺ ആയിരിക്കും ചിലപ്പോൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കുക. അങ്ങനെ രണ്ട് റെസ്ലേഴ്സും തമ്മിലുള്ള ഒരു സ്റ്റോറി, ആ ഒരു സ്റ്റോറിയുടെ അവസാനം റാൻഡി ഓർട്ടൻ വിജയിച്ച് നൽകുന്നു. അത് നമുക്ക് പ്രതീക്ഷിക്കാം. അവസാനത്തേത് റോമൻ റെയിൻസിനെതിരെയുള്ള ചാമ്പ്യൻഷിപ്പ് സ്റ്റോറിയാണ്. റോമൻ റെയിൻസിനെതിരെ സ്റ്റോറി വരാൻ സാധ്യത കൂടുതലുണ്ട് എന്ന് പറയുന്നതിൻ്റെ കാരണം നിലവിൽ WWE ഉള്ള റെസ്ലേഴ്സിലെ ഒരു ഫ്യൂച്ചർ ഹോൾ ഓഫ് ഫെയ്മർ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലെജൻഡ് കാറ്റഗറിയിലേക്ക് എത്തിയിട്ടുള്ള റാൻഡി ഓർട്ടനെതിരെ മാത്രമാണ് റോമൻ ഒരു ഇൻഡിവിജ്വൽ സ്റ്റോറി ലൈൻ ചെയ്യാത്തത്. RK ബ്രോ എന്ന് പറയുന്ന ടീമിനെതിരെ ബ്ലഡ് ലൈൻ ഗ്രൂപ്പിൻ്റെ സ്റ്റോറിയൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നത് ആണെങ്കിലും ട്രൈബൽ ചീഫായിക്കൊണ്ട് റോമൻ റെയിൻസും റാൻഡി ഓർട്ടനും നേർക്ക് നേർക്ക് ഏറ്റുമുട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇരുവരുടെ ഒരു സ്റ്റോറി ഇപ്പോഴും പെൻഡിങ് നിൽക്കുന്നുണ്ട്. റാൻഡി ഓർട്ടനെ ഇഞ്ചുറി ആക്കിയതും ബ്ലഡ് ലൈൻ ഗ്രൂപ്പാണ്. അപ്പോൾ അതെല്ലാം കോർത്തിണക്കിക്കൊണ്ട് റാൻഡി ഓർട്ടനും റോമനും തമ്മിലുള്ള ഒരു സ്റ്റോറി വരാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു മൂന്ന് റെസ്ലേഴ്സിൻ്റെ ലിസ്റ്റാണ് റാൻഡി ഓർട്ടൻ തിരികെ വന്നാൽ നടക്കാൻ സാധ്യതയുള്ള സ്റ്റോറി ലൈനിലെ എതിരാളികൾ എന്ന് പറയുന്നത്. ഇനി നിങ്ങളുടെ അഭിപ്രായം, ഏത് റെസ്ലറിനെതിരെ റാൻഡി ഓർട്ടൻ പെട്ടെന്ന് സ്റ്റോറി ലൈൻ ചെയ്ത് കാണാനാണ് താല്പര്യമെന്നുള്ളത് വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. റാൻഡി ഓർട്ടൻ ഇനിയും അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യൻ ആകും എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ റാൻഡി ഓർട്ടൻ്റെ ഇനിയുള്ള കരിയറിൽ അദ്ദേഹം ഇനിയും ചാമ്പ്യൻഷിപ്പുകൾ വിജയിക്കും. അത് ചിലപ്പോൾ ടാഗ് ടീം ടൈറ്റിലാകാം, മിഡ് കാർഡ് ടൈറ്റിലാകാം, അതായത് ഇൻ്റർ കോണ്ടിനെൻ്റലോ അല്ലെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പോ ആകാം. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ ഒരിക്കലും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.